ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിൽ തന്നെ സീലിങ്ങിന് നമ്മൾ സെപ്പറേറ്റ് വീട് ചെയ്യുന്ന സമയത്ത് സീലിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഓൾറെഡി നമ്മൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, സീലിങ് ചെയ്യാതെ തന്നെ നമ്മുടെ വാർക്കുകളിൽ തന്നെ വാർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെപ്പറേറ്റ് ബോക്സുകൾ ഉറപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ സീലിംഗ് ലൈറ്റുകൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് വലിയ ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓൾറെഡി ഷെഡ് സൈഡിൻ്റെയൊക്കെ താഴെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഓൾറെഡി അവിടേക്ക് സീലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നനയുന്ന സ്ഥലമാണെങ്കിൽ പിന്നീട് പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് ഈ ഏരിയകളിൽ തന്നെ നനവടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ സീലിംഗ് എത്രയോ ഒരു 10 വർഷത്തിന് ഉള്ളിൽ തന്നെ അത് ഡാമേജ് വരുന്ന അവസ്ഥ കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ വീണ്ടും സീലിങ്ങിന് വേണ്ടി വീണ്ടും പൈസ മുടക്കേണ്ട ഒരവസ്ഥ വരും. ഇത് ഓൾറെഡി നിങ്ങൾ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓൾറെഡി അവൈലബിൾ ആണ് മാർക്കറ്റിൽ, ഇതിൻ്റെ ബോക്സ് കാര്യങ്ങളെല്ലാം തന്നെ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. വാർക്ക് ചെയ്യുന്നതിൻ്റെ സമയത്ത് തന്നെ ഇതിൻ്റെ ബോക്സും പൈപ്പും കാര്യങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വളരെ മനോഹരമായിട്ട് തന്നെയാണ് കാണുന്നത്, കണ്ടോ? ഓൾറെഡി അതിൻ്റെ സീലിംഗ് ലൈറ്റുകളെല്ലാം തന്നെ അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 5 വാട്ട് തൊട്ട് അല്ലെങ്കിൽ 3 വാട്ട് തൊട്ട് നമുക്ക് 12-18 വാട്ട് വരെ നമുക്ക് ഇതിൽ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓൾറെഡി റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് സെലക്ട് ചെയ്യാം, സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ സെലക്ട് ചെയ്യാം. തേച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വളരെ നീറ്റായിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ സീലിംഗ് ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മളൊരു കയറി വരുന്ന സമയത്ത്, ഒരു വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് 2 സീലിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. കാർപോർച്ചിൽ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, കാർപോർച്ചിൻ്റെ ഫ്രണ്ടിൽ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, റൂമുകളിൽ വേണമെങ്കിൽ കൊടുക്കാം. റൂമുകളിൽ നമ്മൾ 4 കോർണറിൽ ഒരു 5 വാട്ടിൻ്റെ അല്ലെങ്കിൽ 6 വാട്ടിൻ്റെ ഒരു 4 എണ്ണം ഫിക്സ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെളിച്ചം കിട്ടുന്നതാണ്. സീലിംഗ് ചെയ്യുന്ന സമയത്ത് സീലിങ്ങിന് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു എമൗണ്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് വളരെ സിമ്പിളാണ്. അതിൻ്റെ ഒരു ബോക്സ് എക്സ്ട്രാ വരുന്ന ഏകദേശം 100 രൂപ അടുത്തേ അതിൻ്റെ ബോക്സ് വരുന്നുള്ളൂ. ഈ ബോക്സുകളെല്ലാം തന്നെ അതിൻ്റെ വാർക്ക ചെയ്യുന്ന സമയത്ത് ഈ ബോക്സുകൾ വയ്ക്കുക, അതിലേക്ക് പൈപ്പുകൾ ഇടുക. സാധാരണ നമ്മൾ സീലിങ്ങിന് ഫാനിനൊക്കെ പോയിൻ്റ് ഇടുന്ന പോലെ തന്നെ പോയിൻ്റ് ഇട്ട് വെച്ചിരുന്നാൽ തന്നെ നമുക്ക് തേപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പോയിൻറ്റുകളെല്ലാം ജസ്റ്റ് അതിൻ്റെ ബോക്സ് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിന് നമുക്ക് ഏത് ലൈറ്റാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ വലുപ്പത്തിൽ നമുക്ക് ആ ബോക്സ്, പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ആ ബോക്സ് വരുന്നത്. അപ്പോൾ ആ ബോക്സിന് റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് സെലക്ട് ചെയ്യാം, സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ ലൈറ്റ് വേണമെങ്കിൽ ഏത് ലൈറ്റാണോ സെലക്ട് ചെയ്യുക, അതിനുശേഷം കറക്റ്റായിട്ട് അതിന് നമുക്ക് അതിൻ്റെ അകത്ത് ഗ്രൂ ഉണ്ട്, ആ ഗ്രൂ തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ലൈറ്റുകൾ അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് വെക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എയിം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ആ ലൈറ്റുകളെല്ലാം, നമ്മൾ എടുക്കുന്ന ലൈറ്റുകളെല്ലാം തന്നെ സ്പ്രിംഗ് ടൈപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് താഴേക്ക് വലിച്ചാൽ തന്നെ സിമ്പിളായിട്ട് പോരുകയും ചെയ്യും. ഒരുപാട് പ്രൊജക്ഷൻ ഇല്ലാത്ത ലൈറ്റുകളും അവൈലബിളാണ്. ഇതിനെക്കുറിച്ച് അറിയണമെന്ന് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ബോക്സ് എവിടെ നിന്ന് അവൈലബിൾ ആണ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.